പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ എല്ലാവരും ഓൺലൈൻ ക്ലാസിന്റെ തിരക്കിലായിരിക്കും അല്ലേ? COVID-19 എന്ന മഹാമാരി നമ്മെ മാത്രമല്ല ലോക ജനതയെ ആകെ ഭീഷണിയിലാഴ്ത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. സാർസ് കൊറോണ വൈറസ് 2 എന്ന ഒരു തരം RNA വൈറസ് ആണ് COVID-19 എന്ന രോഗമുണ്ടാക്കുന്നത്. ഈ രോഗം രോഗബാധിതരായ മനുഷ്യരിൽ നിന്നും മറ്റു മനുഷ്യരിലേക്ക് സമ്പർക്കത്തിലൂടെ പടരുകയാണ്. എങ്ങനെയാണ് ഈ വൈറസ് ആദ്യമായി മനുഷ്യരിൽ എത്തിച്ചേർന്നത് എന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനുള്ള കൃത്യമായ ഉത്തരം തേടിയുള്ള പഠനങ്ങൾ നടക്കുന്നതേയുള്ളൂ. എങ്കിലും ഭൂരിപക്ഷം ശാസ്ത്രജ്ഞരും കരുതുന്നത് ഈ വൈറസ് മൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ്. അങ്ങനെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും തിരിച്ച് മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കും പകരുന്ന രോഗങ്ങളെയാണ് ജന്തുജന്യ രോഗങ്ങൾ അഥവാ സൂണോട്ടിക് ഡിസീസസ് എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ ഈ ജന്തുജന്യ രോഗങ്ങളെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ എല്ലാ വർഷവും July 6 ജന്തുജന്യ രോഗദിനമായി അഥവാ വേൾഡ് സൂണോസിസ് ഡേ ആയി ആചരിക്കുന്നു. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാലയുടെ മണ്ണുത്തിയിലും പൂക്കോടുമുള്ള വെറ്ററിനറി കോളേജിലെ വെറ്ററിനറി പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും സെന്റർ ഫോർ വൺ ഹെൽത്തിന്റെയും സ്കൂൾ ഓഫ് സൂണോസിസിന്റെയും ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും July 6 വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്യാറുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സെമിനാറുകളും എക്സിബിഷനുകളും ക്യൂസ് മത്സരങ്ങളും പോസ്റ്റർ ഡ്രോയിങ് എന്നീ മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് സാധിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായി സംവദിക്കാൻ ഒരുങ്ങുന്നത്. എന്തുകൊണ്ടാണ് എല്ലാ വർഷവും July 6 തന്നെ ലോക ജന്തുജന്യ രോഗദിനമായി ആചരിക്കുന്നത് എന്ന് നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും തോന്നി ഇല്ലേ? മഹാനായ ലൂയിസ് പാസ്റ്റർ, മഹാനായ ശാസ്ത്രജ്ഞൻ ലൂയിസ് പാസ്റ്റർ പേ വിഷബാധയ്ക്കെതിരായുള്ള കുത്തിവയ്പ് ആദ്യമായി പരീക്ഷിച്ചത് ജോസഫ് മീസ്റ്റർ എന്നുപേരുള്ള ഒരു 9 വയസ്സുള്ള ആൺകുട്ടിയിലായിരുന്നു. അത് 1885 ഒരു July 6 ഈ ഒരു കുത്തിവയ്പ് വിജയകരമായി പരീക്ഷിച്ചത്. ആ ദിവസത്തിന്റെ ഓർമ്മ നിലനിർത്താനായിട്ടാണ് എല്ലാ വർഷവും July 6 ലോക ജന്തുജന്യ രോഗദിനമായി ആചരിക്കുന്നത്. പുഴുക്കടി പോലെ പൊതുവെ ലഘുവായ രോഗങ്ങൾ മുതൽ ആന്ത്രാക്സ്, പക്ഷിപ്പനി, നിപ്പ പനി, എലിപ്പനി മുതലായ മാരക രോഗങ്ങൾ വരെ ഈ ജന്തുജന്യ രോഗങ്ങളുടെ ഗണത്തിൽപ്പെടുന്നവയാണ്. ഈ രോഗങ്ങളെ കുറിച്ചുള്ള അറിവ് നേടുന്നത് വഴി ഇവ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളായ നിങ്ങളിലൂടെ ഈ അറിവുകൾ സമൂഹത്തിലേക്ക് എത്തട്ടെ. നിങ്ങളുടെ രക്ഷാകർത്താക്കളിലൂടെ, നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ, നിങ്ങളുടെ അയൽപ്പക്കാരിലൂടെ ഈ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തട്ടെ. അങ്ങനെ നമുക്കൊത്തൊരുമിച്ച് ആരോഗ്യമുള്ള ഒരു ജനതയെ കെട്ടിപ്പടുക്കാനായി കൈകോർക്കാം.